നാടെങ്ങും കോവിഡ് ബാധിച്ച് അവശ്യ സാധനങ്ങളുടെ ലഭ്യതയിൽ ജനങ്ങൾ ആശങ്കയിൽ നിൽക്കുമ്പോൾ ആശ്വാസമായി ഏറാമലയിലെ പെൻഷൻകാരായ കർഷകർ. ചരക്ക് നീക്കം കുറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് കരുത്തായി ഇവരുടെ കൃഷിത്തോട്ടം. മയ്യഴിപ്പുഴയുടെ തീരത്തെ പ്രധാന കൃഷിഭൂമിയായ ഏറാമല വടക്കേ വയൽ വളരെ പണ്ട് തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന പ്രദേശമായിരുന്നു. ഇവിടുത്തെ പ്രധാന കർഷകർ എല്ലാം സർവീസിൽ നിന്നും വിരമിച്ച വ്യക്തികളാണ് എന്നത് വളരെ കൗതുകം ഉളവാക്കുന്നു. ഇവരിൽ BSNL ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പിരിഞ്ഞവരാണ് കൂടുതൽ. ചോമ്പാല എക്സ്ചേഞ്ചിൽ നിന്നും വിരമിച്ച പള്ളിപ്പുറത്തിൽ പത്മനാഭൻ സർവീസിൽ ഇരിക്കുമ്പോഴും ഈ രംഗത്ത് സജീവമായിരുന്നു. ഇന്ന് കൂടുതൽ സമയം ലഭ്യമായത് കൊണ്ട് പൂർണ്ണമായും കാർഷിക രംഗത്ത് സജീവമാകുന്നു. BSNL നിന്നും പിരിഞ്ഞ കായനാണ്ടി നാണു, വരിയാലയിൽ ജനാർദ്ദനൻ, കൃഷ്ണൻ കായനാണ്ടി, മീതലേ പാലയാട്ട കുമാരൻ തുടങ്ങിയവരും പൂർണ്ണമായും കൃഷി ഉൽപാദന രംഗത്ത് സജീവമായി നിൽക്കുന്നു. ഈ കൊറോണ വന്ന സമയത്ത് ഇവിടെ പച്ചക്കറീൻ്റെ കുറച്ച് ദൗർലഭ്യങ്ങൾ രണ്ട് മൂന്ന് ദിവസം ആ ലോക്ക്ഡൌൺ വന്നതിൻ്റെ ശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെയുള്ള വിലക്കേ വേലുള്ള ഞാൻ മാത്രമല്ല പല എല്ലാ കൃഷിക്കാരും എന്നെക്കാട്ടും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന പലരും ഉണ്ട്. ഭാസ്കരൻ, പത്മനാഭൻ, ശശി, ഇതൊക്കെ ഞങ്ങളെക്കാട്ടും കൂടുതൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പിന്നെ റിട്ടയർഡ് ആയതിൻ്റെ ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇങ്ങനെ പണ്ട് ചെറുപ്പം അച്ഛനുള്ളവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ശീലം വെച്ചാണ് ഞാൻ രണ്ടാമതും റിട്ടയർഡ് ചെയ്തതിൻ്റെ ശേഷം വന്നിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് സീസണിലാണ് ചെയ്യാൻ പറ്റും വടക്കേ വയൽ. ഇനിയിപ്പോൾ മഴ തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊറോണൻ്റെ കാലത്ത് ഈ കാലാവസ്ഥക്ക് പച്ചക്കറി കൊടുക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം. ഞാൻ 12 വയസ്സിലേ തുടങ്ങിയതായത്. അപ്പോൾ 62 വയസ്സായി. 62 വയസ്സായിട്ടും ഒരു ദിവസം 75 കിലോ വെണ്ട പറിക്കുന്നുണ്ട്, പൊട്ടിക്ക പറിക്കുന്നുണ്ട്, പടവലം പറിക്കുന്നുണ്ട്, മത്തനുണ്ട്, എല്ലാം ഉണ്ട്, പാൽ കൊടുക്കുന്നുണ്ട്, പശുവിന് പൊറ്റുന്നുണ്ട്, പാൽ കൊടുക്കുന്നുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ ജീവിച്ചു പോന്നാ. ഏറെ നാൾ സൈനിക സേവനം അനുഷ്ഠിച്ച നാട്ടിലെത്തിയ പുതിയോട്ടിൽ മോഹനൻ വിശ്രമ ജീവിതം കർമ്മനിരതമാക്കുന്നത് കൃഷിരംഗത്ത് തന്നെ. ഇദ്ദേഹം സദാസമയവും വയലിൽ തന്നെ ചിലവഴിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും പിരിഞ്ഞ കണ്ടക്കന്നവിട കുഞ്ഞിക്കണ്ണനും ഈ മേഖലയിൽ സജീവമായി രംഗത്തുണ്ട്. ഇവരെ കൂടാതെ ഏറാമലയിലെ അറിയപ്പെടുന്ന കർഷകരായ KTK ഭാസ്കരൻ, വിബീഷ് VP, പി ശശി, VK മനോജ്, VB പവിത്രൻ, KT നാണു എന്നിവരും ഉണ്ട്. വാഴ, വെള്ളരി, മത്തൻ, ഇളവൻ, പൊട്ടിക്ക, വെണ്ടക്ക, ചെറുപയർ, മരച്ചീനി, പാവയ്ക്ക, പച്ചമുളക്, ചുരങ്ങ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തെടുക്കുന്നത്. സംരക്ഷണ വകുപ്പിൽ നിന്ന് പിരിഞ്ഞ ഒരാളാണ്, അറ്റൻഡറായിട്ട് പിരിഞ്ഞാണ്. ചെറുപ്പം തന്നെ കൃഷിയായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മളെ പൂർവികന്മാർ പരിശീലിപ്പിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ കൃഷി രീതി വെച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇക്കൊല്ലം എനിക്ക് പെൻഷൻ സംഘടനേൻ്റെ ബ്ലോക്ക് തല സമ്മാനം ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 1st സമ്മാനക്കാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പച്ചക്കറി കൃഷി ഏകദേശം 3-4 മാസമായിട്ട് വയലിൽ നടത്തുന്നുണ്ട്. പച്ചമുളക്, കായപ്പ നല്ല വിളവായി കുറിയുണ്ടായത്, പടവലം, ചീര, പിന്നെ പയർ, ഇങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. അതിൽ ഏറ്റവും മികച്ചു നിന്നത് ഈ 4-5 ഐറ്റം തന്നെയാണ്. മോശമില്ലാത്തൊരു പൈസയും കിട്ടിയിട്ടുണ്ട്. പിന്നെ പലർക്കും കറി വെക്കുന്ന ഒരേരം കറി വെക്കാനുള്ള സാധനങ്ങൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ വേറെ ഉണ്ട് റിട്ടയർ ആയിട്ടുള്ള. കാർഷിക രംഗത്ത് വളരെയധികം പിന്നെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 12 വയസ്സിലെ കൃഷിരംഗവുമായി പിന്നെ വളരെയധികം നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. പിന്നെ 34 കൊല്ലം BSNL സർവീസ് ആയതിനു ശേഷം കൃഷിയാണ് മെയിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൃഷിയും പശുവും പശുക്കളുമുണ്ട് 2-3 എണ്ണം. പിന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കൃഷി എന്തായാലും നല്ല രീതിയിൽ തുടങ്ങിയാൽ അതിൻ്റെ ഒരു മെച്ചവും പിന്നെ മനസ്സിനൊരു വളരെയധികം കുളിർമയും ഉള്ള ഒരു രംഗമാണ്. ഇവരൊക്കെ സജീവമാകുമ്പോൾ ഏറാമല വടക്കേ വയലിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയാണ്. 80s തണ്ണിമത്തൻ കൃഷി ചെയ്ത് വളരെ ദൂരപ്രദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. COVID-19 കൊണ്ടുള്ള ലോക്ക്ഡൌൺ സമയത്ത് സമീപത്തുള്ള കടകളിലൊക്കെ പച്ചക്കറികൾ ലഭ്യമാവുന്നതിന് ഇവർ കാരണക്കാരാവുന്നു. ഇവർ പുതുതലമുറയ്ക്ക് പ്രോത്സാഹനം കൊടുക്കാനും മടി കാണിക്കുന്നില്ല. കാലം തെളിയിക്കുകയാണ് ഇവരാണ് യഥാർത്ഥ ഹീറോ എന്ന്.